ഞാൻ അടുത്ത വരയ്ക്കേണ്ടത് ഇവിടുത്തെ ഓയിലിൻ്റെ ഇതാണ്, ഓയിൽ ഘടകത്തിലുള്ളതാണ്. അപ്പം നമുക്ക് വരയ്ക്കേണ്ടത് അതിൻ്റെ ഹോൾ വരയ്ക്കാൻ വേണ്ടി 16 mm 12 mm ആണ് എന്ത് ഇവിടുത്തെ പൊക്കത്തെ ലെങ്ത് ഇതായിട്ട് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് 12-ൻ്റെ പകുതി 6 റൈറ്റോട് ലെഫ്റ്റോട് എടുക്കുക, അവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം പൊട്രാക്ടർ എടുക്കുക, ഒരു സൈഡോട്ട് 45-90 ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 45 ആംഗിള് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 45 ആംഗിള് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് അത് കഴിഞ്ഞിട്ട് താഴത്തോട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ 6 mm ഡയമീറ്റർ വന്നിരിക്കുന്നത്. 6 mm എന്ന് പറയുന്ന നേരത്ത് 3 mm ആണ്. അപ്പം നമുക്ക് 3 mm പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഒരു 3 mm പോയിന്റ് ഇവിടെ 3 mm പോയിന്റ് മാർക്ക് ചെയ്യുക. ഇവിടെ അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത 12 mm ഉണ്ടല്ലോ, 12 mm അവിടെ നിന്ന് 45 മാർക്ക് ചെയ്തല്ലോ. അപ്പോൾ അതെടുക്കുക, അതിനെടുത്തതിന് ശേഷം ഇത് ഈ ലൈൻ ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ നമുക്കിവിടെ നേരത്തെ മാർക്ക് ചെയ്തേക്കണം എൻ്റെ അവിടം വരെ വരയ്ക്കുക. ഇപ്പോഴത്തെ സൈഡിൽ വരയ്ക്കാൻ നേരത്ത് ഈ സൈഡിൽ നിങ്ങൾ വരയ്ക്കാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത് ഡോട്ടർ ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഡോട്ടർ ലൈന് വരയ്ക്കുക. ഡോട്ടർ ലൈൻ വരച്ച് അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ 32 വരച്ചിട്ടുണ്ടോ, അവിടം വരെ നമുക്ക് ഈ ലൈന് കണ്ടിന്യൂ ചെയ്യാം. അതായത് 6 mm കണ്ടിന്യൂ ചെയ്യാം. ഇപ്പറേ വരെ അതിനെ വരയ്ക്കാൻ നേരത്തെ എന്താകും, അത് ഇപ്പറ സൈഡോട്ട് വരയ്ക്കാൻ നേരത്തെ അതെന്താകും, ഡോട്ടർ ലൈൻ ആയിട്ട് മാറുന്നു. മാത്രം ഇവിടം വരെ ഡോട്ടർ ലൈൻസ് നമുക്ക് വരയ്ക്കാം. അതിനുശേഷം ഇവിടെ വെച്ച് അതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞിട്ട് 4 mm ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റ് സൈഡോട്ട് 2 mm മാർക്ക് ചെയ്യാം. ടു എം എം ഒരു സൈഡിൽ മാർക്ക് ചെയ്യുന്നു, അടുത്ത സൈഡിൽ 2 mm മാർക്ക് ചെയ്യുന്നു. അത് നമുക്ക് അവിടെ വരെ വരും, നമ്മുടെ ഈ ലൈൻ്റെ അവിടെ വരെ വരും. അത് നമുക്ക് മറിക്കാം. ഇതിവിടെ വരെ വരും, ഇതിൻ്റെ ഇവിടെ ആക്കി നേരത്തെ ഡോട്ടർ ലൈൻസ് ഡോട്ടർ ലൈൻസ് വരയ്ക്കാം. അതുപോലെ തന്നെ താഴെയും വരുന്നുണ്ട്. താഴെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 7 mm താഴത്തോട്ട് മാർക്ക് ചെയ്യുക. അത് 66 ഇതാണ് വരുന്നത്. ഇവിടെ നിന്ന് 7 mm താഴത്തോട്ട് നമുക്ക് ഇവിടെ നിന്ന് 7 mm എത്രയാണോ അത് നോക്കാം. അവിടുന്ന് നമുക്ക് വരുന്ന 6 mm ഡയമീറ്റർ ഉള്ളതാണ് വരുന്നത്. അപ്പം അത് സൈഡോട്ട് 3 അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം. നമുക്കിവിടെ ഈ സർക്കിൾ ഡോട്ടർ ലൈൻസ് വരയ്ക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതാ ഡോട്ടർ ലൈൻസ് വരയ്ക്കുക കേട്ടോ. ഇവിടെ ക്ലോസിങ് ലൈൻ ഉണ്ട്, അത് നമ്മളിന്റെ ഡോട്ടർ ലൈൻസ് വരച്ച് വെച്ചേക്കുക. അപ്പം ഇങ്ങനെ ക്ലോസിങ് ലൈന് പോയി. ഇത്രയാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ നടത്താം. ഇനി അടുത്ത സെക്ഷൻ നടത്തുകയാണ് ചെയ്യേണ്ടത്, ഹാച്ചിങ് നടത്തുക. സെക്ഷൻ മീൻസ് ഹാച്ചിങ് നടത്തുക. ലെഫ്റ്റ് സൈഡാണ് സെക്ഷൻ നടത്തുന്നത്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഹാച്ചിങ് നടത്തുക. നമുക്ക് ഏറ്റവും അവസാനം നമുക്കൊരു ഇതിങ്ങനെ ബൾജ് ചെയ്ത പൊക്കത്ത് വിട്ടിരിക്കണം. അപ്പം നമുക്ക് ബൾജ് ചെയ്ത് കാണാൻ വേണ്ടി നമ്മളൊരു ഇങ്ങോട്ടൊരു കുറച്ച് ലൈൻ നീട്ടി വരയ്ക്കുക. ലെങ്ത് നീട്ടി വരച്ചതിന് ശേഷം നമ്മളിവിടെ എത്രയാണ് R6 എത്രയാണോ, R6 ആയിരുന്നു. R6 നമ്മളെടുത്ത് എന്ത് ചെയ്യുന്നു, ആർക്ക് കട്ട് ചെയ്തതിന് ശേഷം ആ ലൈൻ പൊക്കത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് ഈ ലൈൻ പൊക്കത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ബൾജ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് എന്താ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ബൾജിങ് പോലെ തോന്നുന്നില്ലേ, അതിന് വേണ്ടിയാണ് ഇത്. അപ്പം അങ്ങനെ പുറത്തോട്ട് കുറച്ച് ബൾജ് ചെയ്യുന്നിപ്പോണ്ടെന്ന് പറയാൻ വേണ്ടി. ഇപ്പം സെക്ഷൻ ചെയ്യുന്ന കാരണം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇനി ഇതിനകത്തെ അളവുകളെല്ലാം മെഷർ ചെയ്ത് എഴുതാം. ഇതാണ് ഫ്രണ്ട് വ്യൂ. നമ്മൾ അതിനകത്ത് ഡയമെൻഷൻസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ടോപ്പ് വ്യൂ ആണ് വരയ്ക്കാനുള്ളത്. അതിന് സാക്സിസ് ലൈൻ താഴത്തോട്ട് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുക.
അതിനുശേഷം നമുക്കൊരു ആക്സിസ് ലൈൻ ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കാം. വരച്ചു. ഇപ്പോൾ സെൻട്രൽ ലൈൻ വരച്ചതിന് ശേഷം നമുക്ക് വരയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത്, ടോട്ടൽ വിഡ്ത്ത് നമുക്ക് തന്നിരിക്കുന്നത് 64 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഈ രണ്ട് ഇത് കൊണ്ടു ഇത് നമുക്ക് നേരെ താഴ്ത്തോട്ട് പ്രൊജക്ട് ചെയ്തിട്ട് 64 സൈഡോട്ട്, 64 പകുതി എന്ന് പറയുന്നത് എത്രയാണ്, 32 പൊക്കത്തോട്ടും താഴ്ത്തോട്ട് എടുത്ത് നമുക്ക് എന്ത് വരയ്ക്കാം, ഇതിൻ്റെ പ്രൊജക്ട് ചെയ്ത് വരയ്ക്കാം. മറ്റേ ഇതിനെ പ്രൊജക്ട് ചെയ്യുക. നമ്മളങ്ങനെ 32 നമ്മൾ മാർക്ക് ചെയ്യുന്നു, ഈ സൈഡിൽ 32 മാർക്ക് ചെയ്തു. അതുപോലെ ഇപ്പോഴത്തെ സൈഡിൽ അതിനുശേഷം നമുക്കിത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്നൊരു ഇത് ലൈൻ വരുന്നുണ്ട്, ആ ലൈൻ നമുക്ക് കാണാം. അതായത് ഇവിടെ വെച്ച് കേർഡ് പോർഷൻ ഉണ്ട്, കേർഡ് പോർഷൻ ഇത് വരയ്ക്കും. ഇതിവിടെ അതുപോലെ തന്നെ. അതിനുശേഷം ഇവിടുത്തെ ആക്സിസ് താഴത്തോട്ട് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലെ ആക്സിസ് താഴത്തോട്ട് പ്രൊജക്ട് ചെയ്ത് വരയ്ക്കുക. 16 നമുക്കിവിടെ ടോട്ടൽ ലെങ്ത് 16 ആണ് ഹോളിൻ്റെ വരുന്നത്. അവിടെ 16 മാർക്ക് ചെയ്തു. അപ്പോൾ 8 പൊക്കത്തോട്ട് 8 താഴത്തോട്ട് എടുത്ത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ വരുന്നത് ഇവിടെ അതുപോലെ തന്നെ മാർക്ക് ചെയ്യാം. നമ്മൾ ഈ ഇവിടുത്തെ ഈ സെൻട്രൽ ആക്സിസ് ഇങ്ങോട്ട് 12 ആണ് നമുക്ക് ലെങ്ത് തന്നിരിക്കുന്നത്, അതിന് 22 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 11 ലെഫ്റ്റും 11 റൈറ്റും എടുത്തതിന് ശേഷം നമ്മൾ കോമ്പസിൽ 8 മാർക്ക് ചെയ്യുക. 8 മാർക്ക് ചെയ്ത് ഇവിടെ ഇങ്ങനെ കുത്തി എന്ത് വരയ്ക്കുക, ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുക. അങ്ങനെ 8 ഇത് എടുത്ത് വരച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ആ സെമി സർക്കിളിനെ രണ്ടിനെ കൂടെ കൂട്ടി യോജിപ്പിക്കുന്നു പൊക്കത്തും. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ്. അപ്പം നമുക്കൊരു സ്ലോട്ട് കിട്ടി. അതിനുശേഷം നമുക്ക് ഇനി പൊക്കത്തെയാണ് വരക്കേണ്ടത്. പൊക്കത്തെ ഇവിടുത്തെ 12 mm ഫസ്റ്റ് തന്നെ നമുക്ക് തന്നിരിക്കുന്നത് 12 mm ഇതാണ്. 12 mm ഡയമീറ്റർ ഉള്ള സർക്കിൾ വരുന്നുണ്ട് ഇതിൻ്റെ ഈ പൊക്കത്തിൽ പാന്തള്ള. അതിന് ശേഷം 6 mm വരുന്നുണ്ട്. ഓക്കെ, അപ്പം അത് രണ്ടും വരയ്ക്കുക. 12 mm റേഡിയസ് ഉള്ള ഇത് വരയ്ക്കുന്നു. 12 mm റേഡിയസ് അല്ല കേട്ടോ, 12 mm ഡയമീറ്റർ ഉള്ള. അതിനുശേഷം നമുക്ക് ഈ ലെങ്ത്, ഈ ലെങ്ത് നമ്മൾ ഇവിടുത്തെ ഈ ലെങ്ത് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ആർക്ക് കട്ട് ചെയ്യുന്നു. അതായത് ആർ 72 ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ ആർക്ക് ഇവിടെ വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡിലും നമുക്ക് ഇനി ഇതിൻ്റെ ആക്സിസ് നമുക്ക് താഴത്തോട്ട് പ്രൊജക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ സൈഡിൽ ആക്സിസ് താഴത്തോട്ട് പ്രൊജക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ, ടോപ്പിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്ന നേരത്ത് ഫസ്റ്റ് തന്നെ എന്ത് വരുന്നുണ്ട്, വാഷറിൻ്റെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ വാഷറിൻ്റെ ലെങ്ത് ഇപ്പം നമുക്കത് എന്താ പറയുക, അതെടുക്കുക, മെഷർ ചെയ്യുക, താഴത്തെ പൂനിൽ ഇത് ചെയ്യുക. അതിനുശേഷം പൊക്കത്ത് വരയ്ക്കുക. ഇതുപോലെ ഈ സൈഡ് അങ്ങനെ ഇത് വരച്ച്, അതിനുശേഷം എന്താ ചെയ്യാം, ഈ ബോൾട്ട് ബോൾട്ടിൻ്റെ നട്ടിൻ്റെയും ബോൾട്ടിൻ്റെയും കൂടെ ഇത് വരയ്ക്കണം. അപ്പം ബോൾട്ടിൻ്റെ വരയ്ക്കും, നട്ടിൻ്റെ വരയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ആക്സിസ് അതായത് 2D ഡി എടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സർക്കിള് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മുടെ ഈ ബോൾട്ട് ബോൾട്ടിൻ്റെ ലെങ്ത് എന്ത് ചെയ്യാം, താഴത്തോട്ട് പ്രൊജക്ട് ചെയ്യാം. പ്രൊജക്ട് ചെയ്യുവോ അല്ലെങ്കിൽ താഴെ ഇതെടുത്ത് വരയ്ക്കുകയോ ചെയ്താൽ മതി. ഇതേ പോയിന്റ് എടുക്കുന്നു, അതുപോലെ അടുത്ത പോയിന്റ് വരാൻ നേരത്തെ ഇവിടെ വരുന്നു. അതിനുശേഷം ഇവിടെ ഇതേ തല ഈ സാധാ തന്നെ ഈ സൈഡിൽ ഓപ്പോസിറ്റും വരയ്ക്കാം. നമുക്ക് 3 പോയിന്റ് കിട്ടിയ എല്ലാ പോയിന്റുകളും യോജിപ്പിച്ച് എന്ത് വരയ്ക്കുക, നമുക്ക് ഹെക്സഗൺ വരയ്ക്കാം. ഇനി അടുത്ത് നമുക്ക് വരയ്ക്കാനുള്ളത് മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും കൂടെ റേഡിയസും കൂടെ വരയ്ക്കുക. സർ
circle edutha shesham major diameter varaikya adhu shesham minor diameter varaikya minor diameter varaikana eduthu namu sradhikkanadu oru idile cotton de varaikanda karyam illa namukku ഇവിടെ ഈ ലൈൻ പ്രൊജക്റ്റ് ചെയ്തു വരുന്നുണ്ട് അതിനെ നമുക്ക് തന്നിരിക്കുന്നത് 64 ആണ് ലെങ്ത് തന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ലൈൻ നമുക്ക് ഡോട്ട് ലൈൻസ് വരയ്ക്കാം അതുപോലെ തന്നെ ഈ സൈഡിൽ ഏറ്റവും അവസാനത്തെ അതായത് 25 mm ന്റെ ഡയമീറ്റർ ഉള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യണ്ട നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു വരച്ചു അതിനു ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 10 mm നമുക്ക് ഇത്രയാണ് 64 നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെ 64 വന്നിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ ഒരു 10 mm കൊടുത്തിട്ടുണ്ട് ഓക്കെ 10 mm കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ 10 mm നമ്മൾ എന്ത് ചെയ്യണം പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കണം അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഡോട്ട് ലൈൻ ഉണ്ടല്ലോ നമ്മുടെ ഏതാണ് ഇതിൻ്റെ ഒരു ഡോട്ട് ലൈൻ ഉണ്ട് അതായത് നമ്മൾ ഇതേ ഇതിൻ്റെ ഡോട്ട് ലൈൻ ഉണ്ട് ആ ഡോട്ട് ലൈൻ നമ്മൾ വരയ്ക്കണം അപ്പോൾ ഇതിൻ്റെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത് ഈ ഡോട്ട് ലൈനെ നമ്മൾ വരച്ചതിന് ശേഷം എന്ത് ചെയ്യാം നമ്മുടെ നടുക്കത്തിൻ്റെ അതിന്ന് ഇവിടെ നിന്ന് 10 mm ആണ് വരുന്നത് അതിനുശേഷം 10 mm നമുക്ക് വരയ്ക്കാം നമ്മുടെ 32 അവിടെ നിന്ന് താഴത്തോട്ട് എന്ത് വരയ്ക്കണം നമ്മുടെ ഡോട്ട് ലൈൻസ് വരയ്ക്കണം അതുപോലെ തന്നെ ഇപ്പറേ 32 അവിടെ നിന്ന് താഴത്തോട്ട് ഡോട്ട് ലൈൻസ് വരയ്ക്കണം അതിനുശേഷം നമ്മൾ ഈ വരച്ചിരിക്കുന്ന 38 ഇവിടെ നിന്നുണ്ടല്ലോ അവിടെ നിന്ന് നമുക്ക് വരയ്ക്കേണ്ട 1 mm ഇവിടെ ഒരു 1 mm എൻലാർജ് ചെയ്ത് വരയ്ക്കണം ഇതുപോലെ തന്നെ ഇവിടുന്ന് 1 mm പുറത്തോട്ട് 1 mm അല്ല 10 cm 10 mm 10 mm അപ്പം എന്നിട്ട് അതിന് ശേഷം 1 mm പുറത്തോട്ട് തള്ളിപ്പുണ്ട് ആ 1 mm നമ്മളിവിടെ എന്ത് ചെയ്യുന്നു നമ്മളിവിടെ നീട്ടി വരയ്ക്കുന്നു അപ്പോൾ നമുക്ക് ബുഷിൻ്റെ പുറത്തേക്ക് 1 mm നീട്ടി വരച്ചിരിക്കുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞ് മെഷർമെൻറ്റ് നമ്മൾ പൊക്കത്ത് കൊടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് അല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് ഇവിടുത്തെ 12 mm ഇവിടുത്തെ 12 താഴത്തെ 6 ഡയമീറ്റർ 12 താഴത്തെ 6 ആണ് നമുക്കിൻ്റെ അത് മെഷർ ചെയ്യാനുള്ളത് കൊടുക്കാനുള്ളത് ഇത് 6 ഡയമീറ്ററിൻ്റെ ഇത് 12 ഡയമീറ്ററിൻ്റെ അതിനുശേഷം നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് ഇതിൻ്റെ ഇത് ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 10 mm ആണ് വരുന്നത് പിന്നെ അതിനുശേഷം നമുക്ക് ഇവിടുത്തെ ഡിസ്റ്റൻസ് എല്ലാം പൊക്കത്തുള്ളത് കൊടുത്തല്ല അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫിഗർ തീർന്നു ഇതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഫ്രണ്ടിൻ്റെ ടോപ്പ് വ്യൂ ഇതാണ്